ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോയാണ്. ഇപ്പം നമ്മൾ കസവ് പാവാടയ്ക്ക് ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഓണം സ്പെഷ്യൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പട്ടുപാവാടയും ബ്ലൗസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ കസവ് പാവാട ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഇതിനു വേണ്ടി ഒരു ഡിസൈനർ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കസവ് പാവാടയ്ക്ക് വേണ്ടി ഒരു ടോപ്പും കൂടി എക്സ്ട്രാ ചെയ്യുന്നതാണിത്. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. ഇപ്പം ഞാനിവിടെ അര മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തു. നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യാം. ഹോൾട്ടർ നെക്ക് ആണ് ചെയ്യുന്നത്. ഇത് നെക്കിൻ്റെ ബാക്കിലേക്ക് പോകാനുള്ള ഈ 3 ഇഞ്ചാണിത്. അപ്പോൾ ഞാൻ ബാക്കി വള്ളിയാണ് വെക്കുന്നത്. ഇനി നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിലാണ് ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഫോൾഡഡ് സൈഡിൽ നിന്നുമാണ് നമുക്ക് മെഷർമെൻറ്റ് കൊടുക്കേണ്ടത്. ടോട്ടൽ ഷോൾഡർ ആണ് ആദ്യം കൊടുക്കുന്നത്. 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴേക്ക് കൊടുക്കേണ്ടത് ഷോൾഡറിൻ്റെ ലെങ്ത് ആണ്, അതായത് ആം ഹോൾ കൊടുക്കുന്ന ഭാഗമാണിത്. അപ്പോൾ അതും നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ടോട്ടൽ 24 ആണ്. അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 1 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ മാർക്കിങ്ങിൽ നിന്നും താഴേക്കാണ് നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ ലെങ്ത് സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. 15 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് എടുക്കുന്നത്. ഇനി ഇവിടുത്തെ വിട്ട് കൊടുക്കുന്നത് 1 ഇഞ്ച് എക്സ്ട്രാ കൂടി എടുക്കുന്നുണ്ട്. 8 ഇഞ്ച് കൊടുക്കാം നമുക്ക്. സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇനി ആം ഹോൾ ആണ്. ആം ഹോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്കിൻ്റെ അകലമാണ്, 2.5 ഇഞ്ചാണ് ഞാൻ നെക്ക് അകലം കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മുകളിലേക്കുള്ള മെഷർമെൻ്റ് ആണ്. ഇത് നമ്മുടെ ഷോൾഡറിൽ നിന്നും ബാക്കിലോട്ട് പോകുന്ന പാർട്ടാണേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ബാക്കിലോട്ട് പോകുമ്പോഴുള്ള കഴുത്ത് അകലമാണിത്, 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ച് വ്യത്യാസം വരുവേ. അപ്പോൾ ടേപ്പ് ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് പിടിച്ച് വെച്ച ശേഷം മെഷർ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മൾ ഈ പോയിൻ്റ്സ് ആണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ബാക്കിലേക്ക് വരുന്ന പാർട്ട്. ഇനി നമുക്ക് നെക്കിന് ഇറക്കം കൊടുക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ യു നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഫസ്റ്റ് ഒരു ബോക്സ് വെച്ച ശേഷം നമുക്ക് യു നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ മാർക്കിംഗ് ഇത്രയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആം ഹോൾ കഴിഞ്ഞ ശേഷം നമുക്ക് മുകളിലേക്ക് ഈ മാർക്കിങ്ങിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ നിന്നും താഴേക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ എടുത്തത് അതുവരെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച ശേഷം നമുക്ക് ലൈനിങ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ്. അപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടി രണ്ടാക്കി തുണി ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത ഈ പീസ്. ഇതിന് മുകളിലായി നമ്മുടെ ഈ ആം ഹോൾ വരുന്ന രീതിയിൽ ആം ഹോള് ഇതിന് താഴേക്കാണ് നമുക്ക് ബാക്ക് പീസ് വരേണ്ടത്. അപ്പോൾ അതേ ഇതുപോലെ വെച്ച ശേഷം സീം അലവൻസ് എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് താഴെയും മുകളിലും സീം അലവൻസ് വേണം.
ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് ബാക്ക് പീസ് കിട്ടിയിട്ടുള്ളത്. ബാക്ക് പീസിനും നമ്മൾ ലൈനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് കൂടി കട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഫസ്റ്റ് നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച ശേഷം നമുക്ക് നെക്ക് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ രണ്ട് ആം ഹോളും സ്റ്റിച്ച് ചെയ്യാം. ഇനി ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ നമുക്ക് റൈറ്റ് സൈഡ് ചേർത്ത് വെച്ച് ഈ മുകൾ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ തന്നെ കട്ട്സ് ഇട്ട് കൊടുക്കണം. നെക്കിലും ആം ഹോളിലും കട്ട്സ് ഇട്ട് കൊടുക്കണം. ബാക്ക് പോർഷനിൽ നമുക്ക് കട്ട്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫ്രണ്ട് പീസിലാണ് നമുക്ക് ഇതുപോലെ കട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മറിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് പീസും റൈറ്റ് സൈഡിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം നമുക്ക്. ഇനി ഞാനിതിൻ്റെ ബാക്ക് പോർഷനിൽ സിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിപ്പ് അല്ലെങ്കിൽ ഹുക്സോ ബട്ടൺസോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു പീസ് എടുത്ത് മൂന്ന് സൈഡും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പീസ് വെച്ച ശേഷം നമുക്ക് ഈ സിപ്പ് കൊടുക്കേണ്ട ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉള്ളിലേക്ക് വെച്ച് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സിപ്പർ ഫുട്ട് ഇട്ടിട്ടാണ് സിപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സിപ്പ് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ സിപ്പ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോഡി ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതുപോലെ ബോഡി ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നിൽക്കുന്ന ഈ തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ബാക്കിലേക്ക് കെട്ടുന്നതിന് വേണ്ടി വള്ളി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വള്ളിക്ക് വേണ്ടി ഇതുപോലെ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് പീസിലായി ജോയിൻ ചെയ്തെടുക്കാം. ബോട്ടം ഡബിൾ ഫോൾഡ് കൂടി ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതുപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇപ്പോൾ നമുക്കിതുപോലെ ബാക്കിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് ഇടാനും എളുപ്പമാണ്, ബാക്കിൽ സിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് കസവ് പാവാടയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 5 മിനിറ്റ് മാത്രം മതി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായി.
അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.